സാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം ആത്മനാഥാനിര ഒരിക്കലൊരു മനുഷ്യൻ ആ രണ്ട വെളിച്ചത്തിൽ എന്തോ തിരയുകയാണ്. അതിലെ കടന്നു വന്നൊരു യാത്രികൻ ചോദിച്ചു, അല്ലയോ സഹോദര, എന്താണ് ഇവിടെ തിരയുന്നത്? എൻ്റെ താക്കോൽ കൂട്ടം കളഞ്ഞുപോയി. എവിടെയാണ് നിങ്ങളുടെ താക്കോൽ കൂട്ടം കളഞ്ഞുപോയെന്നെന്ന് അറിയുമോ? അത് എൻ്റെ റൂമിലോ മറ്റോ ആണ്. പിന്നെ എന്തിനാണ് തങ്ങൾ ഇവിടെ വന്നിട്ട് തിരയുന്നത്? റൂമിൽ വെളിച്ചമില്ല, അതുകൊണ്ട് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടിയിൽ വെളിച്ചമുണ്ട്, ഇവിടെ വന്ന് തിരയുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഇടത്ത് തിരയാതെ ഇത്തിരി വെട്ടത്തിൻ്റെ മറവിൽ അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ കാണാം. നമ്മെ കണ്ടെത്തുന്ന ഒരു ദൈവം, നാം തിരഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചുള്ള അനേകമായ യാത്രകളുണ്ട്. ദൈവത്തിനായുള്ള മനുഷ്യൻ്റെ അന്വേഷണം മതമെങ്കിൽ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നത് സുവിശേഷത്തിലൂടെയാണ്. ദൈവം മുന്നമേ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ്റെ ചിന്താധാരകൾക്കാൾ ഉപരിയായി ദൈവം നമ്മളെ അനുദിനവും അനുധാപനം ചെയ്യുകയാണ്. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 28:16 യാക്കോവിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ജ്യേഷ്ഠാവകാശമൊക്കെ സ്വന്തമാക്കി ഭയത്തോടുകൂടെ യാക്കോബ് ഓടുകയാണ്. 28:11 യാക്കോബ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കും. വാസ്തവത്തിൽ ഭയന്നുള്ളൊരു യാത്രയാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു യാത്രയാണ്. ജ്യേഷ്ഠൻ്റെ കയ്യിലെങ്ങാണോ തന്നെ കണ്ടാൽ തന്നെ കൊല്ലുമെന്നുള്ള മരണഭീതിയുണ്ട്. സൂര്യൻ വല്ലാതെ അസ്തമിച്ചു എന്നുള്ള തീരുമാനം, അത് യാക്കോബിൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി എങ്ങോട്ട് പോകണമെന്നോ ആര് തന്നെ സഹായിക്കുമെന്നോ ഭാവി എന്താകുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെയുണ്ട്. അവിടെ ഇതാ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. തന്നെ തേടിയെത്തുന്ന ദൈവത്തെ കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി, ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആശ്വാസമേകുന്ന സുന്ദരമായ ഒരു കാഴ്ച. യാക്കോബ് ഉറക്കമുണർന്ന് പറയുന്ന സാക്ഷ്യമാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനും അതറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം, ഞാൻ വരുന്നമേ മുന്നമേ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ദൈവദൂതന്മാരെ സ്വർഗത്തോളം ഉയർത്തിയ ഗോവണിയെ കണ്ട് ആശ്വസിപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ അധിവാസമല്ലാതെ മറ്റെന്താണ്? കൗളിപ്പിച്ച കള്ളനാണ് കിടക്കുന്നതെന്ന ഓർമ്മ യാക്കോവിൻ്റെ ഉള്ളിലുമുണ്ട്. അത് നമ്മുടെ ഉള്ളിലും നിറയട്ടെ. സ്വയം തൃപ്തിയുടെ സ്വപ്നം, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ആലയമാണ്. സ്ഥലത്തിന് യാക്കോവിട്ട പേരാണ് ബഥേൽ. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുപോയ മനുഷ്യൻ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ ഇന്നലത്തെ തലയിണ ഇന്നത്തെ ആലയമാണ്. ഇന്നലെ കല്ല് തലയിണ വെച്ച് കിടന്നുറങ്ങിയെങ്കിൽ ഇന്നതിന് ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം രുചിച്ചറിയുന്ന യാക്കോവ് പേര് നൽകി ബഥേൽ. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കല്ലിൻ്റെ മുമ്പിൽ നേർച്ചയും ദൈവസന്നിധിയിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ഒരു യാഗപീഠവും കൂടെ പണിയുകയാണ്. കാര്യസാധ്യത്തിനായി നേർച്ചക്കാർ നിരവധി നേർച്ചകൾ നേരാറുണ്ട്. എന്നാൽ യാക്കോവിൻ്റെ ചിന്തയിൽ ദൈവത്തിൻ്റെ
ദൈവമാകുന്ന സാന്നിധ്യം മനസ്സിലാക്കി. ദൈവമാണ് ബേഥേലിലെ ദൈവം. ആ ദൈവം എൻ്റെ ഏകാന്തതയിൽ തേടി വന്നവനാണ്. ദൈവത്തെ യാക്കോബ് കടവിൽ അഭിമുഖീകരിക്കുന്ന യാക്കോബിന് പറയാനുള്ളത്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ നിസ്സഹായതയിൽ സഹായിക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റെല്ലാവരും നമ്മളെ ഒരുപക്ഷെ കാണാതെ പോകുമ്പോൾ, ഇനി എന്താകുമെന്നോർത്ത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഉരുളടഞ്ഞ് കിടക്കുകയാണെങ്കിൽ, സൂര്യൻ അസ്തമിച്ചതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ തനിച്ചു വിടുകയില്ല. നിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, മുന്നോട്ട് പോകുവാൻ ഒട്ടും കഴിയാതെ ഭാരത്തോടെ സങ്കടപ്പെട്ട് ഭവനത്തിലോ ജോലിയിടങ്ങളിലോ രോഗാവസ്ഥയിലോ നമ്മളെവിടെയും ആയിക്കോട്ടെ, കർത്താവെ, പിന്നിട്ട വഴികളൊക്കെ നോക്കുമ്പോൾ ഇത്രത്തോളം ദൈവം നടത്തി, മുന്നിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഇല്ലാതെ ഭാരപ്പെടുകയാണല്ലോ. എന്നാൽ എന്നെ കണ്ടെത്തുന്ന, എന്നെ തേടി വരുന്ന, എന്നെ മാറോടണയ്ക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവികമായ നന്മകൾ അനുഭവിച്ചുകൊണ്ട് ഏകാന്തതകളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ, നിസ്സഹായതയിൽ സഹായകനായ ദൈവത്തെ കാണുവാൻ, ആരും കാണാതെ പോകുമ്പോൾ കാണുന്നവനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. യാക്കോബിനോട് ചേർന്ന് നമുക്കും പറയാം, ദൈവമേ, എൻ്റെ ഏകാന്തതകളിൽ യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ ഏകാന്തതകളിൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഭാവി ഇങ്ങനെ ഇരുളടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങളെ തേടിയെത്തുന്ന ദൈവ സാന്നിധ്യമുണ്ടല്ലോ. യഹോവ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ പരിസരങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിലൊക്കെ ഇറങ്ങി വരുന്നവരാണല്ലോ. യഹോവ ഈ സ്ഥലത്തിൻ്റെ സത്യമെന്നത് തിരിച്ചറിവോടുകൂടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും, നീറും നേരം നിന്നാമമൊക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ, നാഥാ നിൻ കൈയിലെ ശാശ്വതാനന്ദം, നിർലോഭമൊഴുക്കവേ ധന്യർ ഞങ്ങൾ. ണയുന്നു പുതുനാളമായി ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ, ആത്മാവിലണയുന്നു പുതുനാളമായി, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, സമ്മാനമായേകി ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം, മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന, ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു, ആർദ്രതയോടെന്നും കാക്കും നിൻ
പാടുവതോ പുണ്യം ധന്യമേ ജീവിതം ആത്മനാഥ നിര